പ്രിസലോഡ് ഹാലലുയ സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വഴ്ചപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കൊരുമിച്ച് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ഇരുപതിനൊന്നാം ദിവസം നമുക്കൊരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ സർവ്വശക്തനായ നമ്മുടെ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കും നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം കരങ്ങളൊക്കെ ഉയർത്തി കർത്താവിനെ സ്ത്രോത്രം പറഞ്ഞാണ്ട് ഹാലലൂയ സ്തോത്രം സ്ത്രോത്രം സ്ത്രോം സ്ത്രം ഒന്നുകൂടെ ശബ്ദം ഉയർത്തി കർത്താവിന് സ്ത്രോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്ത്രോത്രം കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു വിപാലിച്ചു കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞേ സ്തോത്രം 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 രാത്രി നമുക്ക് നല്ല ഉറക്കം തന്നു അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞേ സ്തോത്രം പിതാവേ സ്തോത്രം പിതാവേ സ്തോത്രം പിതാവേ സ്തോത്രം നമ്മളെ ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തിയ പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാണ്ട് ഹാലിലൂയ സ്തോത്രം 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 ഹാലിലൂയ്യ സ്തോത്രം 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 നല്ലവനല്ലോ അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത് ഉറക്കെ വിളിച്ച് പറഞ്ഞാട്ടെ എൻ്റെ കർത്താവ് നല്ലവനാണ് അങ്ക എൻ്റെ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളതാണ് അതേ പ്രിയപ്പെട്ടവരെ ആ കർത്താവിൻ്റെ ദയയ്ക്കായിട്ട് നമുക്ക് ഈ പ്രഭാതത്തിൽ സ്തോത്രം ചെയ്യാം ഓരോ പ്രഭാതത്തിലും അവൻ്റെ ദയ കർത്താവിൻ്റെ ദയ പുതുകി പുതുകി തരുന്നത് ഓർത്ത് പുതുക്കി തരുന്നതോർത്ത് റിന്യൂ ചെയ്തു തരുന്നത് ഓർത്ത് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം നാം ജീവനോടിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് നാം മുടിഞ്ഞു പോകാത്തത് ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾ അമ്മൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് അതോർത്ത് സന്തോഷമുള്ള ഹൃദയത്തോടെ വേണം കഥാവിന് സ്തോത്രം ചെയ്യാൻ കേട്ടോ സങ്കീർത്തനക്കാരൻ നൂറ്റി എട്ടാം സങ്കീർത്തനങ്ങളിൽ സോറി നൂറ്റി ആറാം സങ്കീർത്തനത്തിൽ അവൻ ഇങ്ങനെ പറയുന്നു യഹോവയെ സ്തുതിപ്പീൻ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ അവൻ നല്ലവനല്ലഹോ അവൻ്റെ ദയാ എന്നേക്കുമുള്ളത് യഹോയുടെ വീര്യപ്രവർത്തികളെ ആർ വർണ്ണിക്കും യഹോയുടെ സ്തുതിയൊക്കെയും ആർ വിവരിക്കും ഹാല ലുയ അതിൻ്റെ നാലാം ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞു യഹോവേ അങ്ങ് തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും ഐ മീൻ അങ്ങയുടെ ജനത്തിൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കണതിനും അങ്ങയുടെ അവകാശത്തോടുകൂടെ പുകഴേണ്ടതിനും അങ്ങയുടെ ജനത്തോടുള്ള കടാശ എന്നെ ഓർത്ത് അങ്ങ് രക്ഷിക്കൊണ്ട് എന്നെ സന്ദർശിക്കണമേ അങ്ങയുടെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ അതിൻ്റെ നാൽപ്പത്തി ഏഴാം ഭാഗത്ത് ഇങ്ങനെ പറയുന്നു ഞങ്ങളുടെ ദൈവമായ ഓവേ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവാനും അങ്ങയുടെ സ്തുതിയിൽ പ്രശംസിപ്പാനും ജാതികളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ശേഖരിക്കണമേ എന്തിനു വേണ്ടിയാണ് നമ്മളെ ശേഖരിച്ചിരിക്കുന്നത് അങ്ങയുടെ കർത്താവിൻ്റെ വിശുദ്ധനാമത്തിന് സ്തോത്രം ചെയ്യുവാൻ ഹാലലിയ കർത്താവിൻ്റെ സ്തുതിയിൽ പ്രശംസിപ്പാൻ ജാതികളിൽ നിന്ന് നമ്മളെ ശേഖരിച്ചിരിക്കുക കേട്ടോ അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുക നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ വിവിധ ടൈപ്പ് സോണുകളിലായിരിക്കുന്നെങ്കിലും ഈ പ്രാർത്ഥനയുടെയും ഈ ഉപവാസത്തിൻ്റെയും പതിനൊന്നാമത്തെ പ്രഭാതത്തിൽ നമ്മൾ ഒരു ഹൃദയത്തോടെ ഏക മനസ്സോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരിക ആ നമ്മൾ ഒരുമനപ്പെട്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ കർത്താവ് നമ്മുടെ കാര്യങ്ങളിൽ പെട്ടെന്ന് ആ നീക്കുപോക്കുകൾ കൽപ്പിക്കുന്നത് വിഷയങ്ങളിൽ പെട്ടെന്ന മറുപടികൾ അതുകൊണ്ട് നമുക്ക് ഒരുമനപ്പെട്ട ഏക ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം കണ്ണുകൾ അടച്ചു അടച്ചുപിടിച്ചാട്ട് ഞങ്ങളുടെ സ്വർഗീയ പിതാവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു രാത്രിയിൽ ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം ഈ പ്രഭാതത്തിൽ ഉണരുവാൻ പിതാവ് ഞങ്ങൾക്ക് അവസരം തന്നിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവ് കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപരിപാലിച്ച കൃവകൾക്ക് സ്തോത്രം എല്ലാവരും ചേർന്ന് സ്തോത്രം പറ സ്തോത്രം പിതാവേ സ്തോത്രം രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നതിന് സ്തോത്രം പിതാവേ സ്തോത്രം ഈ ഞങ്ങളെ ഉണർത്തിയ കൃപകൾക്കായി സ്തോത്രം അപ്പോൾ ഈ പകൽക്കാലോ അങ്ങ് ഞങ്ങളെ ജയകരമായി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം പിതാവെ ഒരുമിച്ച് യേശു എന്ന നാമത്തിൽ ഇന്നീ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും അങ്ങടെ കരികളിലേക്ക് കൈകളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരെയും അപ്പം അനുഗ്രഹിക്കണമേ അവരുടെ ആവശ്യങ്ങൾ അങ്ങനെ കൃപ കൂടെയിരിക്കണേ കഥാവായി യേശു കൃഷ്ണൻ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ ജോലിസ്ഥലം അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ കഥാപെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ നന്മ കൊണ്ടും അമ്മേ അമ്മൻ ജീവിതത്തിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും കോഷം കൊണ്ടും ഇവരുടെ ജീവിതം നിറയപ്പെടുന്നു തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കഥാവായി യേശുക്രിസ്തുണുവിൻ്റെ രക്തം കൊണ്ട് അമേൻ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു അനർത്ഥങ്ങൾ അപകടങ്ങൾ രോഗങ്ങൾ ദുഃഖങ്ങളിൽ നിന്ന് നിന്റെ കുഞ്ഞുങ്ങളെ വിടുവയ്ക്കുന്ന കൃപകൾക്കായി സ്തോത്രം തിരു രക്തത്തിന് മറവിലാക്കണം അമേൻ അത്ഭുതകരമായി സൂക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം രോഗികളായിരിക്കുന്നവർ യേശു കൃഷ്ണുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പരിപൂർണ്ണ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ രോഗികളുടെ മേൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് തലയുടെ പുറഭാഗത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ ഇന്ന് പകൽക്കാലം യേശു കൃഷ്ണവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ മിന്നല പോലെ വേദന തോന്നുന്നവർ യേശുക്രിസ്വിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ തലയ്ക്ക് സ്വസ്ഥത ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ സ്വസ്ഥതകളും തലയ്ക്കകത്തു നിന്ന് മാറിപ്പോട്ടെ പൂർണ്ണ സ്വാതന്ത്ര്യം പൂർണ്ണ സൗഖ്യം ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു അങ്ങ് കൊടുത്തിരിക്കുന്നതിനായി സ്ത്രോത്രം ഹാല ലൂയ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം കർത്താവ് നന്ദിയോടെ സ്തോത്രം ഇന്ന് പകൽക്കാലം വേരിക്കോസ്വൈനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിനും ഭൂമിക്കുന്നാഥനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വേരിക്കോസ് വേരിക്കോസ്വൈൻ സൗഖ്യമാകട്ടെ പ്രത്യേകിച്ച് ഇടത്തുകാലിൽ കിടക്കുന്ന ഞരമ്പുകൾ യേശുവിനെ നാമത്തിൽ നിവർന്നു വരട്ടെ ആ റെഡ് ഷായി കിടക്കുന്ന ഞരമ്പുകൾ യേശുവിൻ്റെ നാമത്തിൽ നോർമൽ കളറായി മാറട്ടെ കഥാവെ അങ്ങ് അത്ഭുതം ചെയ്യുന്നതിന് സ്തോത്രം അങ്ങയുടെ നാമം അവിടെ ഉയർന്നിരിക്കുന്നതിന് സ്തോത്രം കഥാപെ അതുപോലെ ജോലിയില്ലാത്തവർ അമീൻ ബുദ്ധിമുട്ടിൽ അമീൻ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പോകുന്നവരെയൊക്കെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും ഇന്ന് പ്രവാതി വഴി തുറക്കുന്ന ദൈവം അങ്ങാകിയാൽ സ്തോത്രം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വഴി തുറന്ന് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം കൊറോണയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശു കൃഷ്ണവിനെ നാമത്തിൽ സ്വസ്ഥത അനുഭവിക്കട്ടെ വേഗത്തിൽ സൗഖ്യമാകട്ടെ ലങ്സുകൾ വേഗത്തിൽ ക്ലിയർ ആകട്ടെ ആരോഗ്യം മടങ്ങി വരട്ടെ സ്വസ്ഥത വരട്ടെ കഥാവ് ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം അതുപോലെ കർത്താവ് കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങ് സമാധാനം പ്രഭു ആകിയാൽ സ്തോത്രം അങ്ങ് കൊടുക്കുന്ന സമാധാനത്തിനായിട്ട് സ്തോത്രം ഈ പകൽക്കാലം ഞങ്ങൾക്ക് ജയം തന്നിരിക്കുന്നതിനായി സ്തോത്രം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിനായിട്ട് സ്തോത്രം അങ്ങടെ ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ ഒളിപ്പിക്കുന്നതിനായി സ്തോത്രം യേശു നാമത്തിൽ തന്നെ ആ മെയിൻ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ കൃപയും കർത്താവിൻ്റെ വലിയ സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ച് വർദ്ധിച്ച് പെരുമാറാകട്ടെ കർത്താവിൻ്റെ കൃപയിൽ ഈ പതിനൊന്നാമത്തെ ദിവസത്തിലേക്ക് കർത്താവ് നമ്മൾ എത്തിച്ചിരിക്കുന്നു ഇന്ന് നമുക്ക് വായിക്കാനുള്ള വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്ന് മുതൽ നാല് വരെ അപ്പോസ് ഉള്ള പ്രതി പതിനാലും പതിനഞ്ചും ഫിലിപ്പിയ ലേഖനം ഒന്നു മുതൽ വരെ കുലൂഷ്യ ലേഖനം ഒന്നു മുതൽ വരെ വെളിപ്പാട് പുസ്തകം പതിനൊന്ന് ഇതെല്ലാം ചെറിയ ചെറിയ അധ്യായങ്ങളാണ് കേട്ടോ അമീൻ അതുകൊണ്ട് എല്ലാവരും തക്ക സമയത്ത് ബൈബിൾ വായിക്കണം രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഇന്നത്തെ ഡെയിലി പോർഷൻ വായിച്ച് തീർത്തിട്ടേ കിടന്ന് ഉറങ്ങാവുള്ളൂ കേട്ടോ പിന്നെ പ്രാർത്ഥനയും ഉപവാസവും ആണെന്നുള്ള കാര്യം മറന്നു പോകരുത് പകൽക്കാലം അമീൻ അനാവശ്യമായ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ അമേൻ കൂടുതൽ സമയം കർത്താവിനെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ സമയം കണ്ടെത്തിയാൽ അത് ഈ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ വൻകാര്യങ്ങളെ ചെയ്യുവാൻ സാധിക്കും അതുകൊണ്ട് കൂടുതൽ സമയം പ്രാർത്ഥിക്കണം കൂടുതൽ സമയം ഉപവസിക്കണം ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം കർത്താവിനോട് ഇരിക്കണം കർത്താവ് അനുഗ്രഹിക്കട്ടെ സ്തോത്രം ഇന്നത്തെ ഇന്ന് പരിശുദ്ധാന്മാർ തന്നിരിക്കുന്നത് സഭാപ്രസംഗിയുടെ പുസ്തകം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം എയ്റ്റ് ലെവൻ അവിടെ ഇങ്ങനെ പറയുന്നത് ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായിക കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു ഭയങ്കര ചിന്തിക്കേണ്ട ഒരു ഒരു വാക്യമാണ് അതായത് ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായിക കൊണ്ട് ഓൺ സ്പോട്ടിൽ നടക്കായ കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനെ പറയാം നമ്മളെ സാധാരണ നമ്മുടെ മനുഷ്യരെ നോക്കുമ്പോഴേ അവർ ശിക്ഷിക്കപ്പെടുവാൻ അർഹമായ തെറ്റായ പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ശിക്ഷ നടക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ തെറ്റ് ചെയ്തതിൻ്റേതായ യാതൊരു പരിണത ഫലങ്ങളും കൂടാതെ അവർ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഈ ചെയ്ത ദുഷ്പ്രവൃത്തികൾ വീണ്ടും കൂടുതൽ ചെയ്യുവാൻ കഴിയുമെന്നും അല്ലെങ്കിൽ കഴിയാനുള്ള പ്രേരണ അവർക്ക് ലഭിക്കുന്നു കൂടുതൽ ചെയ്യുവാൻ അവർക്ക് കൂടുതൽ ധൈര്യം കിട്ടുന്നു അല്ലെങ്കിൽ നിയമം പോ നിയമി നിയമ നിയമം അവരെ ശിക്ഷിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ദുഷ്പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിനകത്ത് യാതൊരു പ്രശ്നവും അവർക്ക് അനുഭവിക്കാതിരിക്കുമ്പോൾ എന്തുപറ്റും അത് കൂടുതൽ ചെയ്യുവാനുള്ള പ്രവണതയുണ്ടാകുന്നു വേറൊരു എക്സാമ്പിൾ പറഞ്ഞാലേ ഇപ്പം ദൈവപൈതലായ ഒരാൾ ഒരു രഹസ്യപാപം ചെയ്തു ആരും അറിയാതിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ ആ ചർച്ച വന്ന് പ്രസംഗം കേൾക്കുന്നത് അപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപദേശി പറഞ്ഞു നിങ്ങൾ ചെയ്ത രഹസ്യത്തിൽ ചെയ്ത പാപങ്ങളെല്ലാം കർത്താവ് പരസ്യത്തിലാക്കും കർത്താവ് ശിക്ഷിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ഭയവും ഒരു വിറയലും ഒക്കെ ഉണ്ടാകും പിന്നെ ഇദ്ദേഹം ചെയ്യ തീരുമാനിക്കും ഇനി ഞാൻ പാപം ചെയ്യത്തില്ലെന്നൊക്കെ ചിന്തിക്കും പക്ഷേ ഇത് കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് ഇത് പരസ്യപ്പെടുത്താനോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ഒരു ശിക്ഷ കൊടുക്കാനോ കർത്താവ് തയ്യാറാകാതിരിക്കുമ്പോൾ എന്തു പറ്റുന്നു വീണ്ടും പാപം ചെയ്യുന്നു ദൈവമക്കൾ അത് ദൈവത്തിൻ്റെ കരുണയാലാണ് ഈ പാപം വെളിപ്പെടാതെ പോയതും അതിന് ശിക്ഷ വരാതിരുന്നതും പക്ഷെ അത് മനസ്സിലാക്കാതെ ദൈവത്തിൻ്റെ കരുണയെ മിസ്യൂസ് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് വീണ്ടും വീണ്ടും പാപത്തിലേക്ക് പോകാൻ വരികയാണ് സങ്കീർത്തനകാലം പറയുന്നു നൂറ്റിയെട്ടാം സങ്കീർത്തനങ്ങളിൽ പറയുന്ന നാലാം ഭാഗത്ത് നൂറ്റിയെട്ടാം സങ്കീർത്തനം നാലാം വാക്യം നിൻ്റെ ദയ ആകാശത്തിനും ഇതേ വലുതാകുന്നു നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ദയ നമ്മളോടുള്ളത് വലുതാണ് അപ്പോൾ ആ ദയ കാരണമാണ് നമ്മൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്നത് ആ ദയ കാരണമാണ് നമ്മൾ ആമൻ പരസ്യകോലമാകാതിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അത് നമ്മൾ ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞ് ഹാല ലുയ്യ നമ്മുടെ ഓരോ ദിവസവും എന്ത് പ്രഭാതത്തിലും ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മളോട് ദൈവാത്മാവ് വീണ്ടും പറയുക മോനെ വീണ്ടും പാപത്തിലേക്ക് പോകരുത് നീ ആ പാപം ചെയ്തു അതുകൊണ്ട് ആരും അറിഞ്ഞില്ല അല്ലെങ്കിൽ ആ കൈക്കൂലി മേടിച്ചത് ആരും അറിഞ്ഞില്ല അല്ലെങ്കിൽ ആ ആ കള്ളത്തരം കാണിച്ചത് ആരും അറിഞ്ഞില്ല അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി ചെയ്ത് ആരും അറിഞ്ഞില്ല എന്ന് വിചാരിച്ച് വീണ്ടും പാപത്തിലേക്ക് പോകരുതെന്നുള്ള ഒരു വാണിംഗ് ആണ് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത് കാരണം നമ്മൾ വിചാരിക്കും ആ എൻ്റെ കുറ്റം തെളിഞ്ഞ് വെളിപ്പായി തീർന്നില്ലല്ലോ പ്രശ്നങ്ങളൊന്നും വന്നില്ലല്ലോ ആ എന്നാൽ പിന്നെ വീണ്ടും ചെയ്യാം എന്നൊരു ചിന്ത ഒരു ഉള്ളിൽ ഉണ്ടാകരുത് സദൃശ്യവാക്യം ഇരുപത്തി ഒമ്പതിൻ്റെ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും അപ്പോൾ ഒരു കാര്യം ഓർത്തോണം നിരന്തരം ദൈവ ഇപ്പം ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് അവൻ രഹസ്യഭാവങ്ങൾ ഒഴിവാക്കണം അവൻ അവൻ ആരും കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ദൈവം കാണാതിരിക്കുന്നു അവൻ ദൈവവും കണ്ണടച്ചിരിക്കുന്നു എന്ന് വിചാരിക്കരുത് ഒരുപക്ഷെ മനുഷ്യൻ കണ്ടില്ലായിരിക്കാം പ്രിയപ്പെട്ടവർ കണ്ടില്ലായിരിക്കാം പക്ഷെ കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് അനങ്ങാതിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ഇന്നു പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമുക്കൊരു തിരിച്ചറിവ് വേണം കർത്താവ് എന്നോടാണ് സംസാരിക്കുന്നത് എന്നോടാണ് കർത്താവ് സംസാരിക്കുന്നത് ഞാൻ ആ രഹസ്യത്തിൽ ചെയ്യുന്നത് കാണുന്നത് കൊണ്ടാണ് എന്നോട് ഇത് പറയുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യണം അവൻ ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷ ഭാരം ില്ലല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും പാപം ചെയ്യാതെ ഇന്ന് പകൽക്കാലം മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് കഥാനോട് പറഞ്ഞു ലംഘനം മറച്ചു വെക്കുന്നവനല്ല ശുഭം വരുന്നത് ലംഘനം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനാണ് ശുഭം വരുന്നത് അല്ലെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത് നന്മയുണ്ടാകുന്നത് അതുകൊണ്ട് കഥാനോട് പറഞ്ഞു കഥാവേ ഈ പതിനൊന്നാമത്തെ ദിവസം ഞാനൊരു തീരുമാനമെടുക്കുക അങ്ങനെ രഹസ്യമായി ഞാൻ കൊണ്ടുനടന്നിരുന്ന പലതും ഇന്ന് ഞാൻ ആമേൻ തീരുമാനമെടുക്കുന്നു ഇനി ഞാൻ അത് ചെയ്യത്തില്ല ആ സ്വഭാവത്തിലേക്ക് ഞാൻ പോകത്തില്ല എന്നൊരു തീരുമാനമെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ആഹ്വാനം ചെയ്യുക എത്ര പേർക്ക് ഹാലിൽ ഇന്ന് പകൽക്കാലും അങ്ങനെ ഒരു തീരുമാനമെടുക്കുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം പുതിയ നിയമകാലത്തിൽ അനന്യാസിൻ്റെയും സഭ്യരുടെയും കാലഘട്ടം അറിയാം അവരൊരു ദുഷ്പ്രവൃത്തി ചെയ്തിട്ട് അബസ്തോലിന് മുൻപിൽ വന്നപ്പോൾ പെട്ടെന്ന് തന്നെയാണ് വരമ്പത്ത് വെച്ച് കൂലി കിട്ടിയതുപോലായിപ്പോയി പെട്ടെന്ന് തന്നെ എന്നെ കിട്ടി അവൻ അതിൻ്റെ ശിക്ഷ കിട്ടി അത് ജനത്തിനിടയിൽ ഭീതിയായി എന്നാൽ ഇന്ന് കർത്താവിൻ്റെ ദയ വലുതായതുകൊണ്ടും അവൻ കർത്താവ് നമ്മളോട് മനസ്സലിവോടെ നോക്കി നിൽക്കുന്നത് കൊണ്ടും ഹാലലുയ്യ പലപ്പോഴും പലതിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു പോവുക എന്നാൽ കർത്താവിൻ്റെ ദയയെ അലക്ഷ്യമായി കാണാതെ കർത്താവിൻ്റെ നമ്മളോടുള്ള സ്നേഹത്തെ അവൻ അതിനെ നിന്ദ്യമായി കാണാതെ ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കണം അവൻ ഞാൻ ഞാനിനിയും പാപത്തിലേക്ക് പോകത്തില്ല ഈ പതിനൊന്നാമത്തെ ദിവസം ഞാൻ തീരുമാനിക്കുന്നു ഞാൻ ഞാനിനിയും പാപത്തിലേക്ക് പോകത്തില്ല അയ്യോ അവരാരും കണ്ടില്ലല്ലോ അവരാരും അറിഞ്ഞില്ലല്ലോ ഉപദേശി അറിഞ്ഞില്ലല്ലോ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ഡോണ്ട് റിപ്പീറ്റ് ഇട്ട് വീണ്ടും അതിൻ്റെ പുറകെ പോകരുത് വീണ്ടും അതിൻ്റെ പുറകെ പോകരുത് അവസാനം അത് നിന്നെ കാർന്ന് തിന്നുന്ന ഒരു ദോഷം വരും അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുത്താട്ടെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കനായി നീതിമാനായി ജീവിതവിശുദ്ധിയോടെ ജീവിക്കും ആമേൻ നീതിഫലം കായ്ച്ച് ജീവിക്കും എന്നൊരു തീരുമാനമെടുക്കണം അതാണ് പത്രസിൻ്റെ ലഹരന്തി പറഞ്ഞേ ആ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക ഒന്ന് പത്രോസ് മൂന്നിൻ്റെ ഒന്ന് പതിനൊന്ന് അവൻ സമാധാനം അന്വേഷിച്ച് പിന്തുടരുക എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ദോഷം വിട്ടകലണം എന്നിട്ട് എന്ത് ചെയ്യണം ഗുണം ചെയ്യുന്നവരായി ദൈവിക സ്വഭാവത്തിൻ്റെ ആമൻ പ്രതിഫലനം ഉണ്ടാകണം യേശു എന്ത് ചെയ്യുന്നു അതല്ലാതെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല യേശു ചെയ്യാത്തത് നമ്മൾ ചെയ്യാൻ പാടില്ല യേശു പറയാത്തത് നമ്മൾ പറയാൻ പാടില്ല യേശുവിൻ്റെ ഇഷ്ടമില്ലാത്തത് അല്ലെങ്കിൽ യേശുനെ വേദനിപ്പിക്കുന്നത് നമ്മൾ ചെയ്യരുത് അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഒരു തീരുമാനമെടുക്കുക ഞാൻ എന്ത് ചെയ്യും ഞാൻ ദോഷം വിട്ടു ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ സമാധാനമന്വേഷിച്ചാൽ പിന്തുടരും അങ്ങനൊരു തീരുമാനമെടുക്കുവാൻ കഥാവ് ഞങ്ങളെ സഹായിക്കട്ടെ പിതാവ് ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങൾക്ക് തന്ന വാണിങ്ങിനെ സ്വീകരിക്കുന്നു കഥാവേ ഞങ്ങളുടെ ജീവിതത്തിൽ രഹസ്യമായി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന എല്ലാ കുറവുകളും ക്രിസ്തു രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ മേലാൽ പാപം ചെയ്യാതെ കഥാവെ നീതിഫലം കായിക്കുന്നവരായി ഈ പതിനൊന്നാം ദിവസം മുന്നേറുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആ മെയിൻ ആ മീൻ ആ മീൻ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ കൃപയും സമാധാനവും വർദ്ധിച്ചു വരട്ടെ മറക്കണ്ട നമുക്ക് നമുക്കിന്ന് വൈകിട്ട് മീറ്റിംഗ് ഉണ്ട് ആ കഴിയുന്ന എല്ലാവരും തന്നെ ആ സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കുക അത് ഈ അവസാന ദിവസങ്ങളിൽ ഉപവാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ രണ്ടായിരത്തി ഇരുപതിൻ്റെ അവതാ അവസാന ദിവസങ്ങളിൽ നമുക്കൊരു പുതിയ തുടക്കത്തിന് വേണ്ടി കർത്താവ് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിൽ വൈകിട്ട് പങ്കെടുക്കുക കർത്താവ് അനുഗ്രഹിക്കട്ടെ വി ആർ ഷൈനിങ് വി ആർ ഷൈനിങ് വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ് ഐ ആം ബ്ലസ്ഡ് I am really blessed. I am permanently blessed in Christ.